തെങ്ങ് കയറാനും ആരുമില്ല, തേങ്ങ എല്ലാം തൊഴിഞ്ഞു കുറയും. ആമസോണിൽ കയറി ഒരു ബംഗാളിയെ ബുക്ക് ചെയ്യാൻ തെങ്ങി കയറാൻ വേണ്ടി. ആടാ ഞാൻ ഇറങ്ങി. ആ യൂണിഫോം ഒക്കെ ഇന്നിട്ടിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് 9:30 തോന്നുന്നു. ഞാൻ ട്രെയിനിൽ തന്നെ പറഞ്ഞ നമ്മളെ മറ്റേ ഇടവഴിയില്ലേ, അതുവഴി കയറി വരാണ്. നീ അവിടെ വന്നാ മതി. ഓ ശരിടാ, ശരി ശരി ശരി, ഓക്കെടാ. ഈശ്വരാ, ഈ ജോലിയും കൂടെ കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം കട്ട പോക തന്നെ. ദൈവമേ, ഇയാളെ കണ്ടോണ്ട് എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ പോയിട്ടുണ്ടോ, അതെല്ലാം എനിക്ക് കഷ്ടകാലം. എങ്ങോട്ട് പോയാൻ, വന്ന വഴി പെയ്യാ എറണക്കേടായി പോവല്ല. ഓ അവിടെ നിന്ന് ആള് പറഞ്ഞ ഏതുപോലെ മലയാളികളെ ഒന്നും കിട്ടൂല, 100-150 രൂപ കൊടുക്കണം. തോമാർക്ക് വളവിടാനും ദിവസമായി. ആരി കുട്ടന്റെ മോഹല്ലേ പറഞ്ഞത്? ഇപ്പൊ എവിടെ പോണം? പാന്റും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉപകാരമേ ഉള്ളൂ. ചാമ്പിനെ കൊണ്ടിപ്പോ രക്ഷപ്പെടണേ. ഞാനാണെന്ന് മനസ്സിലാക്കല്ലേ ചേരാ. നീ കുട്ടന്റെ മോനാടാ, എന്നെ പിടിച്ചു കേട്ടടാ, ഇത്രയും പിടിച്ചു കേട്ടാ. അണ്ണാ നിങ്ങൾ, ഞാൻ ഒരു നല്ല കാര്യത്തിന് കയ്യിലൊക്കെ ചെളിയണ്ട, എന്റെ തുണിയിലൊക്കെ ആയി കഴിഞ്ഞാൽ മോശം, നിങ്ങൾ ശരിയാവില്ല. നിങ്ങൾ എനിക്ക് കുറ്റത്തിന്റെ അസുഖമൊന്നും ഇല്ലടാ, എന്റെ ചെളിയൊന്നും ഇല്ലടാ എന്റെ കയ്യില്. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തടാ, ഒരു താവത്ത് കിടത്തുമ്പോ അല്ലടാ നീ രക്ഷപ്പെടുത്തേണ്ടേ. നിങ്ങളെ കയ്യിലൊക്കെ ചെളിയണ, എന്റെ തുണിയിലൊക്കെ എന്റെ ജോലി. ഞാൻ തുടച്ചരാടാ, നീ പിടിയിടാ. നിങ്ങൾ തുടച്ചരാ, നിങ്ങൾ ചുമ്മാ അയക്കണം. നിങ്ങൾ എന്റെ ദേഹത്തോട്, ഞാൻ നിങ്ങൾ എന്റെ ദേഹത്തോട്, നിങ്ങൾ കൈ താത്രേ. ഞാൻ പിടിച്ചു. നല്ല കാര്യം ഉണ്ടാണ്, വഴി നോക്കി നടക്കണ്ടേ. ആരൊക്കെ എവിടെയൊക്കെ പോണെന്ന് പറഞ്ഞ് നോക്കിക്കോ. ഒരു കാര്യം, ആ തേങ്ങ എവിടെ എത്തി? അല്ല നിങ്ങൾ നിങ്ങളെടുത്ത് കാറ്റ് തന്നെ എനിക്ക് ഒന്ന് ഇതായിട്ട്, എനിക്ക് സമയം വേണം. നിങ്ങളെ ഒരു തേങ്ങ നിങ്ങൾ മാറി മാറണം ഇങ്ങോട്ട്. ഏയ് മനുഷ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടോ മനുഷ്യൻ? അല്ലാത്തവ മൃഗം ഉണ്ടോ മൃഗം? നീ ആ തേങ്ങ എത്ര എടുത്ത് താടാ എനിക്ക്. എന്റെ പൊന്നമ്മ, ഞാൻ ഇരുന്നിരുന്ന ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിയാണ്. സമയത്തിന് ചെന്നില്ല അമ്മാർ എന്നെ കേട്ടില്ല. സമയത്തിനാണ് ഇടവഴിക്കാറ് വരാൻ. നിന്റെ കേട്ടവരുടെ അവന്റെ കുറെ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചിരുന്നു, അവ ഒരു ഉത്തരവാദിത്തം എന്താടാ? എന്റെ പൊന്നമ്മ, അവൻ പ്രസവം മാറ്റാൻ വേണ്ടി അവന്റെ ഭാര്യയും കൊണ്ട് എസ് ഐ ടി പേരിക്കണം. കഴിഞ്ഞ മാസത്തില് പ്രസവം മാറ്റാൻ കൊണ്ടുപോകാൻ നിന്റെ ചേട്ടന്റെ ഭാര്യ എന്താടാ എരുമയാടാ? എന്റെ ചേട്ടനെ കുറിച്ച് അനാശം പറഞ്ഞാടല്ലോ. കക്കൂസ് പായ തേങ്ങ കൊല, അല്ലെങ്കിൽ അങ്ങനെ നിന്നെ കണ്ടോണ്ട് എന്നൊക്കെ ഇറങ്ങും, അന്നൊക്കെ എനിക്ക് കഷ്ടകാലം. നീ എന്നെ പറഞ്ഞിട്ട് പോണല്ലേ, നീ ഇന്ന് ഇന്റർവ്യൂവിന് പോണ എനിക്ക് കാണണോടാ. അയ്യോ ഏയ് നില്ലടാ, എന്നെ ഇത്ര ആശുപത്രി കൊണ്ടോടാ, എന്റെ തട്ടല്ല പോണ്, ഞാൻ ഇപ്പൊ ചത്തോടേ. അയ്യോ ഞാൻ ചത്തോടേ, മനുഷ്യന് മനസാക്ഷിയാണ്ടോ വലുതടേ. അയ്യോ കുട്ടന്റെ രമണീനെ പോലെ എന്നെ ഇത്ര ആശുപത്രി കൊണ്ടുപോണേ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുക ആള് പയ്യാ? നീ ഞാൻ കാരണം അയാളെ നട്ടല് വല്ലതും കംപ്ലൈന്റ് ആവണമെങ്കിൽ സമാനായല്ല. എന്നൊരു ജോലി പോയപ്പം ഞാൻ അയാളെ കൊണ്ടുവരുന്ന എനിക്ക് ഒരു ദ്രോഹം വയ്ക്കരുത്. നിങ്ങൾ സമാധാനായല്ല, നല്ലൊരു ജോലിയായിരുന്നു, നടക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ലടേ എടാ എത്ര എന്നെ. അയ്യോ അത് സമയത്തിനാന്തോ ഇതുവഴി ഇന്റർവ്യൂവിന് പോവാൻ പറ്റിയത് എളുപ്പ വഴി ഉണ്ടാക്കി. ആ തേങ്ങ അവിടെ എത്ര ഏടാ, നിനക്ക് പുണ്യം കിട്ടൂടാ. നിന്റെ ഒരു തേങ്ങ